എല്ലാവർക്കും കൊമേഴ്സ് ആചാര്യയിലേക്ക് സ്വാഗതം. അക്കൗണ്ടൻസി എളുപ്പത്തിൽ പഠിക്കാം, ജയിക്കാം, ഉയർന്ന മാർക്ക് സ്കോർ ചെയ്യാം, എളുപ്പമാർഗങ്ങളാണ് ഞങ്ങൾ ഈ ചാനലിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇന്ന് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻ്റാണ്. ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഒരു ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് നമുക്കറിയാം. ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻ്റ് എന്ന് വിളിക്കുമ്പോൾ ക്യാഷ് ബുക്ക് എന്ന് വിളിക്കുന്നത് നമ്മൾ തന്നെ ക്യാഷ്യർ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. എന്നാൽ ബാങ്ക് അക്കൗണ്ട് എന്ന് വിളിക്കുന്നത് ബാങ്കർ മെയിൻറ്റെയിൻ ചെയ്യുന്ന അക്കൗണ്ടാണ്. ക്യാഷ്യർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ക്യാഷ് ബുക്കും ബാങ്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന പാസ്ബുക്കും തമ്മിൽ എപ്പോഴും വ്യതിയാനങ്ങൾ വരാം. താഴെ പറയുന്ന 8 കാരണങ്ങൾ കൊണ്ടാണ് വ്യതിയാനങ്ങൾ വരാൻ ചാൻസ് ഉള്ളത്, വ്യത്യാസം വരാൻ ചാൻസ് ഉള്ളത്. ഈ 8 കാരണം പറഞ്ഞിട്ട് ഞാനൊരു കുഞ്ഞു ഫോർമുല പറയും. ആ ഫോർമുല പഠിച്ചു കഴിയുമ്പോൾ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈസി ആയിട്ട് മനസ്സിലാകും, 10 മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കും. റീസൺസ്: ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് ഡ്യൂറിംഗ് എ ഗിവൺ പീരീഡ് ഓഫ് ടൈം ഇൻ ഓർഡർ ടു സെറ്റ് ഓഫ് ദ ഡിഫറൻസ് ഇൻ ബാലൻസസ് ഓഫ് പാസ്ബുക്ക് ആൻഡ് ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കും പാസ്ബുക്കും തമ്മിലുള്ള ബാലൻസ് വ്യത്യാസത്തെ നള്ളിഫൈ ചെയ്യുന്നതിന് വേണ്ടി, ആ വ്യത്യാസം മാറ്റിക്കളയുന്നതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, പാസ്ബുക്ക് ബാങ്ക് മെയിൻറ്റെയിൻ ചെയ്യും, ക്യാഷ് ബുക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. ബാങ്കിൽ നടക്കുന്ന കുറേ സംഭവങ്ങൾ നമ്മൾ അറിയില്ല, നമ്മൾ കുറേ സംഭവങ്ങൾ സ്വന്തമായിട്ട് എഴുതി വയ്ക്കും. ഓട്ടോമാറ്റിക് ആയിട്ട് ഈ 2 അക്കൗണ്ടുകൾ തമ്മിൽ വ്യത്യാസം വരികയും ചെയ്യും. റീസൺസ് പറയാൻ പോകുന്നത്, റീസൺസ് പഠിച്ചു വെക്കണോ, കാണാൻ പഠിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെറുതെ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ തിയറി പഠിക്കേണ്ടതിന് മാത്രം കാണാൻ പഠിച്ചു വെക്കുക. പ്രോബ്ലം ആസ്പെക്ട്സിൽ ഞാൻ പറയുന്ന ഫോർമുല അഡോപ്റ്റ് ചെയ്താൽ 1 മിനിറ്റ് കൊണ്ട് ഈ പ്രോബ്ലം ചെയ്ത് മാർക്ക് നേടിയെടുക്കാം. 1, ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ്. നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്യുകയാണ്, നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ക്യാഷ് ബുക്കിന്റെ പേയ്മെന്റ് സൈഡിൽ അപ്പൊ തന്നെ ചെക്ക് ഇഷ്യൂഡ് കാണിച്ചു. ഓപ്പണിംഗ് ബാലൻസ് 10,000 ഉണ്ടായിരുന്നു. മിസ്റ്റർ എയ്ക്ക് നമ്മൾ 10,000 രൂപയുടെ ചെക്ക് കൊടുത്തു, അപ്പൊ തന്നെ ആ 10,000 രൂപ പേയ്മെന്റ് സൈഡിൽ കാണിക്കും, ബാലൻസ് കുറയും. എന്നാൽ ബാങ്കിൽ നമ്മളിൽ നിന്ന് ചെക്ക് വാങ്ങിയ ആള് ബാങ്കിൽ കൊണ്ടുപോയി ഇത് പ്രസന്റ് ചെയ്യുന്നത് ചിലപ്പോൾ 5 ദിവസം കഴിഞ്ഞിട്ടാണ്, അത് കളക്ഷന് പോയിട്ട് വരുന്നത് 10 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പൊ പാസ്ബുക്ക് ബാലൻസിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് കുറയുന്നത് 15 ദിവസം കഴിഞ്ഞേ കുറയുന്നുള്ളൂ. നമ്മൾ ഇന്നേ കുറച്ച് വെച്ചിരിക്കുക, പക്ഷേ ബാങ്ക് പാസ്ബുക്ക് എന്നേ കുറയുള്ളൂ. ഈ ചെക്ക് നമ്മൾ കൊടുത്ത പാർട്ടി ബാങ്കിൽ പ്രസന്റ് ചെയ്ത് ബാങ്ക് കളക്ഷൻ അയച്ച് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് മാറുന്നത് 15 ദിവസം കഴിഞ്ഞാണ്. അപ്പൊ അതിന് മുമ്പേ നമ്മൾ നോക്കുമ്പോൾ പാസ്ബുക്ക് ബാലൻസ് ഡിഫറൻ്റ് ആയിട്ടുള്ള തുക, ക്യാഷ് ബുക്ക് ബാലൻസ് ഡിഫറൻ്റ് ആയിട്ടുള്ള തുക. 2nd റീസൺ ആണ് ചെക്ക് പെയ്ഡിങ് ഓർ ചെക്ക് ഡെപ്പോസിറ്റ് ഇൻ ടു ബാങ്ക് ബട്ട് നോട്ട് കളക്ടഡ് ആൻഡ് ക്രെഡിറ്റഡ് ബൈ ദ ബാങ്ക്. ചെക്ക് പെയ്ഡ് ഇൻ ടു ബാങ്ക്, നമുക്കൊരു ചെക്ക് കിട്ടി, ചെക്ക് കിട്ടിയപ്പോൾ തന്നെ നല്ല സന്തോഷത്തോടെ നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു. പക്ഷേ നമുക്കറിയാം ഈ ചെക്ക് അവർ കളക്ഷൻ അയക്കും, കളക്ഷൻ അയച്ച് വരണമെങ്കിൽ 10 ദിവസം പിടിക്കും. ചെക്ക് കിട്ടിയപ്പോൾ തന്നെ നമ്മൾ റെസീസിൽ എൻ്റർ ചെയ്ത് വെച്ചു, 50,000 രൂപയുടെ ചെക്ക് കിട്ടി, നമ്മുടെ ക്യാഷ് ബുക്ക് ബാലൻസ് കൂടി. ബാങ്കിൽ എന്നേ കൂടുകയുള്ളൂ, ഈ ചെക്ക് കളക്ട് ചെയ്ത് ക്രെഡിറ്റ് ചെയ്യുന്നതിനൊരു സമയപരിധി എടുക്കും, അപ്പോഴേ കൂടുകയുള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാഷ് ബുക്ക് ബാലൻസും പാസ്ബുക്ക് ബാലൻസും തമ്മിൽ വ്യത്യാസമായി. 3rd റീസൺ എന്ന് വിളിക്കുന്നത് നമുക്ക് വേണ്ടി ബാങ്ക് ഇൻട്രസ്റ്റോ റെന്റോ ഒക്കെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ കളക്ട് ചെയ്ത് ക്രെഡിറ്റ് ചെയ്യും. അപ്പൊ കൃത്യസമയമാവുമ്പോൾ ബാങ്ക് നമുക്ക് വേണ്ടി നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന ഇൻട്രസ്റ്റും റെന്റും ഒക്കെ കളക്ട് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിൽ ചേർക്കും. ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ബാലൻസ് ഉയർന്നു നിൽക്കും. ക്യാഷ് എന്നത് അറിയുന്നത് പിന്നീട് ബാങ്കിൽ നിന്ന് മെമ്മോ കിട്ടുമ്പോൾ മാത്രമാണ്. അപ്പൊ ബാങ്കിൽ നിന്ന് മെമ്മോ കിട്ടുന്ന അന്ന് വരെയും നമ്മുടെ ക്യാഷ് ബുക്ക് ബാലൻസ് കുറഞ്ഞു നിൽക്കും, ബാങ്കിന്റെ പാസ്ബുക്ക് ബാലൻസ് കൂടി നിൽക്കുകയും ചെയ്യും. അടുത്തത് എന്ന് വിളിക്കുന്നത് ബാങ്ക് ചാർജസ് ഡെബിറ്റഡ്. ബാങ്ക് നമുക്ക് ചെയ്യുന്ന സേവനങ്ങൾ DD എടുത്തതായിരിക്കാം,
അല്ലെ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ EFT അതിനുള്ള സർവീസ് ആയിരിക്കാം, അല്ലെ ചെക്ക് ബുക്ക് നമുക്ക് ഇഷ്യൂ ചെയ്തപ്പോഴുള്ള സർവീസ് ചാർജ് ആയിരിക്കാം. അങ്ങനെ പലവിധ ചാർജുകൾ ബാങ്കിൽ ആയിട്ട് വരുന്നത് നമ്മുടെ അക്കൗണ്ട് ബാലൻസിൽ നിന്ന് ബാങ്കുകൾ വിഡ്രോ ചെയ്യും. നമ്മൾ അറിയുന്നത് ഈ റെന്റിലോ അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോഴോ ഒക്കെ നമുക്ക് ബാങ്കിൽ നിന്ന് മെമ്മോ ലഭിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ അറിയുന്നത്. നമ്മുടെ ക്യാഷ് ബുക്കിൽ ബാലൻസ് കുറയുന്നില്ല, പാസ്ബുക്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് എടുക്കുന്നതുകൊണ്ട് ബാലൻസ് കുറയുകയും ചെയ്യുന്നു. അടുത്തതാണ് നമ്മൾ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് സപ്പോസ് ചെയ്യുക, ചെക്ക് ഡെപ്പോസിറ്റ് ബട്ട് ഡിസോണേഡ്. നമുക്കൊരു പാർട്ടി തന്ന ചെക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു, ചെക്ക് തന്നപ്പോൾ തന്നെ നമ്മുടെ ക്യാഷ് ബുക്കിൽ ബാങ്ക് ബാലൻസ് കൂട്ടി എഴുതി വെക്കും, എന്നാൽ ലേറ്റർ ഓൺ ഇത് കളക്ട് ചെയ്തപ്പോൾ ക്രെഡിറ്റ് ആയില്ല, പകരം ഡിസോണറായി. നമ്മുടെ ക്യാഷ് ബുക്കിലെ ബാലൻസ് കൂടി നിൽക്കുന്നു, പാസ്ബുക്കിലെ ബാലൻസ് കുറഞ്ഞു നിൽക്കുന്നു. ഇത് ഡിസ്കൗണ്ട് ചെയ്ത ബില്ലാണെങ്കിൽ, ചെക്ക് ആണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് അപ്പൊ തന്നെ ബാങ്കിൽ നിന്ന് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കുകയും ചെയ്യും. ഇനി അടുത്ത 6-ാമത്തെ റീസൺ വിളിക്കുന്ന ഡയറക്റ്റ് പേയ്മെന്റ് ബൈ ദ കസ്റ്റമേഴ്സ്. നമുക്ക് പണം തരാനുള്ളവര് ദൂരദേശത്തൊക്കെ ഉള്ളവരായിരിക്കും, അവർ നേരിട്ട് ബാങ്ക് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യും. നമ്മളത് പിന്നീട് അവർ കത്തയക്കുമ്പോഴോ ഇമെയിൽ അയക്കുമ്പോഴോ നമ്മൾ അറിയുള്ളൂ. അതുവരെയും പാസ്ബുക്ക് ബാലൻസ് കൂടി നിൽക്കും, ക്യാഷ് ബുക്ക് ബാലൻസ് കുറഞ്ഞു നിൽക്കും. ഇനി 7-ാമത്തെ റീസൺ എന്ന് വിളിക്കുന്നത് പേയ്മെന്റ് മെയ്ഡ് ബൈ ദ ബാങ്ക് ഓൺ ബിഹാഫ് ഓഫ് ദി കസ്റ്റമർ. നമുക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുത്താൽ മതി, നമ്മൾ റെന്റ് അടയ്ക്കാനുണ്ട്, ഇൻട്രസ്റ്റ് അടയ്ക്കാനുണ്ട്, ഇൻഷുറൻസ് അടയ്ക്കാനുണ്ട്, ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പാസ്ബുക്കിൽ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കും. സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പേയ്മെന്റ് പൊക്കോണ്ടിരിക്കുന്നത് കൊണ്ട് ബാങ്ക് ബാലൻസ് കുറഞ്ഞു കുറഞ്ഞു വരും. ക്യാഷ് ചെയ്ത് എപ്പോഴും ഓർത്തിരിക്കുന്ന നിർബന്ധമില്ല, ക്യാഷ് ബാലൻസ് കൂട്ടി നിൽക്കുകയും ചെയ്യും. ഇനി ലാസ്റ്റ് 8-ാമത്തെ റീസൺ ആണ് ഡിസ്കൗണ്ടഡ് ബിൽ ഡിസോണേഡ്. നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് വിളിക്കുന്ന നമുക്കറിയാം, ബിൽ ഓഫ് എക്സ്ചേഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഓർഡർക്ക് 3 ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ ആണുള്ളത്. ഒന്ന് മച്യൂരിറ്റി ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യാം, 2 എൻഡോഴ്സ് ചെയ്യാം, 3 ഡിസ്കൗണ്ട് ഡേറ്റ് വിത്ത് എ ബാങ്ക്. നമ്മൾ ഈ ബില്ല് കൊണ്ടുപോയി ഡിസ്കൗണ്ട് ചെയ്തു, ഡിസ്കൗണ്ട് ചെയ്തിട്ട് ഡ്യൂ ഡേറ്റ് ആയപ്പോൾ ബില്ല് ഡിസോണറായി. ബാങ്ക് എന്ത് ചെയ്യുന്നറിയോ, അപ്പൊ തന്നെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും അത്രയും ആ ഡിസ്കൗണ്ട് ചെയ്ത അതിന്റെ ബില്ലിന്റെ ഫേസ് വാല്യൂ പിൻവലിക്കും. നമ്മളത് അറിയില്ല, നമ്മൾ പിന്നീട് അറിയുള്ളൂ. അപ്പൊ പാസ്ബുക്ക് ബാലൻസ് കുറഞ്ഞു നിൽക്കും, ക്യാഷ് ബുക്ക് ബാലൻസ് കൂടി നിൽക്കും. ഈ 8 റീസൺസ് ആണ് ക്യാഷ് ബുക്ക് ബാലൻസ് പാസ്ബുക്ക് ബാലൻസ് തമ്മിൽ വ്യത്യാസം വരാനുള്ള കാരണങ്ങൾ. ഇനിയാണ് നമ്മുടെ എക്സാമിനേഷൻ ടിപ്പ്. എങ്ങനെയാണ് ഇത് നമുക്ക് ലളിതമായിട്ട് ചെയ്യാൻ, കാണാതെ പഠിച്ചു വെച്ചാൽ, ഈ 8 റീസൺസ് കാണാതെ പഠിച്ചു വെച്ചാൽ തിയറി പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എഴുതാം. ഇനി പ്രോബ്ലമാണ് നിർബന്ധമായും ചോദിക്കുന്നത്, അതിന് ഞാൻ പറയാൻ പോകുന്ന ടിപ്പ് ഇങ്ങനെയാണ്. നമ്മൾ ആരംഭിക്കുന്നത് ക്യാഷ് ബുക്ക് ബാലൻസ് ആണെന്ന് സപ്പോസ് ചെയ്യുക. അപ്പം ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് നമ്മൾ എഴുതും. ഒരു ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് നമ്മളിങ്ങനെ വരയ്ക്കും. ഒരു ഔട്ടർ കോളം അതിനുണ്ടാവണം, ഒരു ഇന്നർ കോളം അതിനുണ്ടാവണം. നമ്മളിങ്ങനെ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന ഹെഡിങ് എഴുതും. നമ്മൾ എഴുതും ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. നമ്മൾ ഔട്ടർ കോളത്തിലേക്ക് ഫിഗർ എഴുതി. ഇനി നമ്മൾ 1-ാമത്തെ റീസൺ നമുക്ക് നോക്കാം. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ്. നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്തു, ഇഷ്യൂ ചെയ്തപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ക്യാഷിൽ ബാലൻസ് കുറയുന്നു, ബാങ്കിൽ പ്രസന്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് പാസ്ബുക്ക് ബാലൻസ് കൂടി നിൽക്കുന്നു. ഇനിയാണ് ഞാൻ പറഞ്ഞ ടിപ്പ്. ചെക്ക് ഇഷ്യൂ ചെയ്തു, നമ്മുടെ ക്യാഷ് ബുക്കിന് എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലൊന്ന് പ്ലാൻ ചെയ്യണം. ചെക്ക് ഇഷ്യൂ ചെയ്തപ്പോൾ ക്യാഷ് ബുക്ക് ബാലൻസ് കുറഞ്ഞു. നമ്മൾ ആരംഭിച്ചിരിക്കുന്നത് കുറഞ്ഞു നിൽക്കുന്ന ക്യാഷ് ബുക്കിലാണ്. ക്യാഷ് ബുക്ക് കുറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് മനസ്സിൽ കണ്ടോണം പാസ്ബുക്ക് കൂടി നിൽക്കുക. കുറഞ്ഞ ക്യാഷ് ബുക്കിൽ നിന്നും കൂടിയ പാസ്ബുക്കിലേക്ക് പോകണം, നമുക്കത് ആഡ് ചെയ്യണം. ഇപ്പാണ് ചെക്ക് ഇഷ്യൂ ചെയ്തപ്പം ക്യാഷ് ബുക്ക് ബാലൻസ് കുറഞ്ഞു. ഞാൻ തുടങ്ങിയിരിക്കുന്ന കുറഞ്ഞ ക്യാഷ് ബുക്കിൽ നിന്നാണ്, 8-ൽ തുടങ്ങിയിരിക്കുന്നത്, എനിക്ക് 10-ലേക്ക് പോകണം, എന്ത് ചെയ്യണം? കൂട്ടണം. അപ്പൊ കുറഞ്ഞ ക്യാഷ് ബുക്കിൽ നിന്നും ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ് എന്ന് വിളിക്കുമ്പോൾ
ചെക്ക് ഇഷ്യൂ ചെയ്തപ്പോഴേ ക്യാഷ് ബുക്ക് ബാലൻസ് കുറഞ്ഞു. നമ്മൾ മനസ്സിൽ കാണേണ്ടത് മനസ്സിലൊരു ക്യാഷ് ബുക്ക് കാണണം, ചെക്ക് ഇഷ്യൂ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ക്യാഷ് ബുക്ക് ബാലൻസ് കുറഞ്ഞു. കുറഞ്ഞ ക്യാഷ് ബുക്കിൽ നിന്ന് കൂടിയ പാസ്ബുക്കിലേക്ക് പണം കൂട്ടണം. രണ്ടാമത്തെ ഐറ്റം നോക്കി, ചെക്ക് പെയ്ഡ് ഇൻ ടു ബാങ്ക് ഓർ ചെക്ക് ഡെപ്പോസിറ്റ് ദ ബാങ്ക് ബട്ട് നോട്ട് കളക്ടഡ്. ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തപ്പോ അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ക്യാഷ് ബുക്ക് എഴുതി വെച്ചു, ബാങ്ക് ബാലൻസ് കൂടി നിൽക്കുക. ഇത് കളക്ട് ചെയ്ത് ക്രെഡിറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തപ്പോഴേ ക്യാഷ് ബുക്ക് ബാലൻസ് കൂടി, പാസ്ബുക്ക് ബാലൻസ് ഓട്ടോമാറ്റിക്കായിട്ട് കുറഞ്ഞു. കൂടിയ ക്യാഷ് ബുക്കിൽ നിന്നും കുറഞ്ഞ പാസ്ബുക്കിലേക്ക് വരണം. എന്ത് ചെയ്യണം? പത്തേ എട്ടേലോട്ട് വരണം. എന്ത് ചെയ്യണം? കുറയ്ക്കണം. ടിപ്പ. അപ്പം ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ക്യാഷ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ക്യാഷ് ബുക്കിൽ ബാലൻസ് കൂടി. ക്യാഷ് ബുക്ക് ബാലൻസ് മാത്രം നോക്കിയാൽ മതി. കൂടിയ ക്യാഷ് ബുക്കിൽ നിന്നും കുറഞ്ഞ പാസ്ബുക്കിലേക്ക് വരണം, കുറയ്ക്കണം. ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ബൈ ദ ബാങ്ക്, ബാങ്ക് ഇൻട്രസ്റ്റ് കളക്ട് ചെയ്ത് ക്രെഡിറ്റ് ചെയ്തു. പാസ്ബുക്ക് ബാലൻസ് കൂടി. പാസ്ബുക്ക് ബാലൻസ് കൂടിയതാണെങ്കിൽ ക്യാഷ് ബുക്ക് ബാലൻസ് കുറഞ്ഞു നിൽക്കുക. കുറഞ്ഞ ക്യാഷ് ബുക്കിലാണ് നിൽക്കുന്നത്, കൂടിയ പാസ്ബുക്കിലേക്ക് പോകണം, കൂട്ടണം. സിമ്പിൾ അല്ലേ? അടുത്തത് ബാങ്ക് ചാർജസ് ഡെബിറ്റഡ്. നമുക്ക് വേണ്ടി ബാങ്ക് ചെയ്ത സേവനങ്ങൾക്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പണം വലിച്ചു, ബാങ്ക് ബാലൻസ് കുറഞ്ഞു. കുറഞ്ഞ ബാങ്ക് അക്കൗണ്ട് നമ്മൾ എവിടെ ഇറങ്ങിയിരിക്കുന്നത്? കുറഞ്ഞ ബാങ്ക് അക്കൗണ്ട് ആണ് നേരെ ഓപ്പോസിറ്റ്, കൂടിയ ക്യാഷ് ബാലൻസ്. കൂടിയ ക്യാഷ് ബാലൻസ് എന്ന് കുറഞ്ഞ പാസ്ബുക്ക് ബാലൻസിലേക്ക് വരണം, കുറയ്ക്കണം. ചെക്ക് ഡയറക്ട് പേയ്മെന്റ് എടുത്തത്, നമുക്ക് തരാനുള്ള പൈസ നേരിട്ട് ബാങ്കിൽ അടച്ചു, പാസ്ബുക്ക് ബാലൻസ് കൂടി. പാസ്ബുക്ക് ബാലൻസ് കൂടിയാൽ ക്യാഷ് ബുക്ക് ബാലൻസ് കുറഞ്ഞതാണ്. കുറഞ്ഞ ക്യാഷ് ബുക്ക് ബാലൻസിൽ നിന്നും കൂടിയ പാസ്ബുക്കിലേക്ക് പോകണം, കൂട്ടണം. സിമ്പിൾ അല്ലേ കുട്ടികളെ? അപ്പോൾ അതുകൊണ്ട് ആ തന്നിരിക്കുന്ന ട്രാൻസാക്ഷൻ കൊണ്ട് എന്ത് എഫക്റ്റ് ഉണ്ടാക്കുന്നു എന്ന്, ക്യാഷ് ബുക്കിൽ എന്ത് എഫക്റ്റ് വരുന്നു നോക്കുക, അത് കുറഞ്ഞാണോ കൂടുതലാണോ എന്ന് നോക്കുക. കുറഞ്ഞാണോ കൂടുതലാണോ നോക്കി, കുറഞ്ഞതിൽ നിന്ന് കൂടിയിലേക്ക് പോകണം, കൂട്ടുക. കൂടുതലിൽ നിന്ന് കുറഞ്ഞതിലേക്ക് പോകണം, കുറയ്ക്കുക. ഇതാണ് എക്സാമിനേഷൻ ടിപ്പ്. ഇനി ചില പരീക്ഷയ്ക്ക് തരാൻ പോകുന്നത് ഓവർഡ്രാഫ്റ്റ്. ഓവർഡ്രാഫ്റ്റ് ട്രാൻസ്ഫർ ക്യാഷ് ബുക്കും ഓവർഡ്രാഫ്റ്റ് ട്രാൻസ്ഫർ പാസ്ബുക്കും തരും. സിമ്പിളാ. ഓവർഡ്രാഫ്റ്റ് ട്രാൻസ്ഫർ പാസ്ബുക്ക്. ഓവർഡ്രാഫ്റ്റ് ട്രാൻസ്ഫർ പാസ്ബുക്ക് ആണ് തന്നേക്കുന്നതെങ്കിൽ കണ്ണും കൂട്ടി, ഷോർട്ട് കട്ടാണ്, ഓവർഡ്രാഫ്റ്റ് അങ്ങോട്ട് ഇല്ല എന്ന ധാരണയിൽ ബാലൻസ് ആസ്ഫർ ക്യാഷ് ബുക്ക് ആണ് എന്നങ്ങ് സപ്പോസ് ചെയ്യുക. എളുപ്പം. ഓവർഡ്രാഫ്റ്റ് ട്രാൻസ്ഫർ പാസ്ബുക്ക് ആണ് പരീക്ഷയ്ക്ക് തന്നിരിക്കുന്ന ചോദ്യമെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യേണ്ടത് ഇവിടെ ആൻസർ എഴുതുമ്പോൾ ഓവർഡ്രാഫ്റ്റ് ട്രാൻസ്ഫർ പാസ്ബുക്ക് എന്ന് എഴുതുക. എന്നിട്ട് മനസ്സിൽ കാണണം തന്നിരിക്കുന്നത് ഓവർഡ്രാഫ്റ്റ് ട്രാൻസ്ഫർ പാസ്ബുക്ക് അല്ല, പകരം ബാലൻസ് ആസ്ഫർ, സാധാ ബാലൻസ് ആസ്ഫർ ക്യാഷ് ബുക്ക് ആണെന്ന അസംഷനിൽ പ്രോബ്ലം ചെയ്തോളുക, പ്രോബ്ലം ശരിയായിക്കോളൂ. ഓവർഡ്രാഫ്റ്റ് ട്രാൻസ്ഫർ ക്യാഷ് ബുക്ക് ആണ് തന്നിരിക്കുന്നതെങ്കിലും ഓവർഡ്രാഫ്റ്റ് ആസ്ഫർ ക്യാഷ് ബുക്ക് ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ മനസ്സിൽ എഴുതിച്ച് മനസ്സിൽ അസ്യൂം ചെയ്യണം ഇത് തന്നിരിക്കുന്നത് ബാലൻസ് ആസ്ഫർ പാസ്ബുക്ക് ആണ് തന്നിരിക്കുന്നത് എന്ന് അസ്യൂം ചെയ്തിട്ട് പ്രോബ്ലം ചെയ്തോളാം, ശരിയായിക്കോളൂ. അപ്പം പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഓവർഡ്രാഫ്റ്റോട് കൂട്ടിയാണ് എങ്കിൽ ഓവർഡ്രാഫ്റ്റ് ട്രാൻസ്ഫർ പാസ്ബുക്ക് ആണ് തന്നേക്കുന്നതെങ്കിൽ സ്റ്റേറ്റ്മെന്റ് എഴുതുമ്പോൾ ഹെഡിങ് ഓവർഡ്രാഫ്റ്റ് ട്രാൻസ്ഫർ പാസ്ബുക്ക് എന്ന് എഴുതുക. എന്നിട്ട് സംശയം വരുന്നുണ്ടെങ്കിൽ പെൻസിൽ അവിടെ എഴുതി വെക്കുക ബാലൻസ് ട്രാൻസ്ഫർ ക്യാഷ് ബുക്ക് ആണ് തന്നേക്കുന്നുള്ള അസംപ്ഷനിൽ പ്രോബ്ലം ചെയ്യുക, പ്രോബ്ലം ചെയ്യായിക്കോളൂ. ഓവർഡ്രാഫ്റ്റ് ട്രാൻസ്ഫർ ക്യാഷ് ബുക്ക് ആണ് തന്നേക്കുന്നതെങ്കിൽ എഴുതിയതിന് ശേഷം താഴെ പെൻസിൽ വെച്ച് എഴുതുക ബാലൻസ് ട്രാൻസ്ഫർ പാസ്ബുക്ക്, സാധാരണ പോലെ പ്രോബ്ലം ചെയ്യുക, പ്രോബ്ലം ശരിയായിക്കോളും. ഇതാണ് ഇതിന്റെ ടിപ്പ്. അപ്പം ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാനുള്ള ടിപ്സ് എന്ന് വിളിക്കുന്നത് മനസ്സിൽ ഒരു ക്യാഷ് ബുക്കിനെ കാണുക, ആ ക്യാഷ് ബുക്കിന് ഈ ട്രാൻസാക്ഷൻ കൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് അസ്യൂം ചെയ്യുക. അതിന്റെ ഓപ്പോസിറ്റ് ആണ് പാസ്ബുക്കിന് വരുന്നത്. കുറഞ്ഞു നിൽക്കുകയാണെങ്കിൽ കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് പോകണം, കൂടി നിൽക്കുകയാണെങ്കിൽ കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് പോകണം. കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് പോകാൻ കൂട്ടുക, കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് വരാൻ കുറയ്ക്കുക. ഇതാണ് വളരെ എളുപ്പത്തിൽ
ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ചെയ്ത് നമുക്ക് കൂടുതൽ മാർക്ക് നേടാനുള്ള എളുപ്പ മാർഗം എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വീണ്ടും ഈ കൊമേഴ്സ് ആചാര്യ എന്ന് വിളിക്കുന്ന ഈ യൂട്യൂബ് ചാനൽ വീണ്ടും വീണ്ടും എടുത്ത് കാണുക, കണ്ട് പ്രോബ്ലങ്ങൾ ചെയ്തു നോക്കുക, ഒപ്പം തന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. പരമാവധി മാർക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്ത് കൂടുതൽ വിജയമുണ്ടാക്കി 100% മാർക്ക് അക്കൗണ്ടൻസിക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ വേഗം ചെയ്യാം, ധാരാളം സംശയങ്ങൾ കുട്ടികൾക്ക് വരുന്നത് കൊണ്ട് ഒരു സാമ്പിൾ അസീംഡ് ഫിഗേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഞാനിപ്പോൾ ചെയ്ത് കാണിക്കാം. നമ്മൾ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ആസ് ഓൺ ഒരു പർട്ടിക്കുലർ ഡേറ്റ് ഉണ്ട്, നമുക്ക് തന്നിരിക്കുന്നു ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് 50,000. ഈ തന്നിരിക്കുന്ന ഒരു ഐറ്റം എന്ന് വിളിക്കുന്നത് ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ് 5,000 ആണ് സപ്പോസ് ചെയ്യുക. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ് 5,000. ചെക്ക് ഇഷ്യൂ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ട്? ചെക്ക് ഇഷ്യൂ ചെയ്തപ്പോൾ നമ്മുടെ ക്യാഷ് ബുക്ക് ബാലൻസ് കുറഞ്ഞു. ക്യാഷ് ബുക്ക് ബാലൻസ് കുറഞ്ഞാൽ പാസ്ബുക്ക് ബാലൻസ് കൂടി നിൽക്കുക, നേരെ ഓപ്പോസിറ്റ്. നമ്മൾ എവിടെയാണ് ഇറങ്ങിയിരിക്കുന്നത്? കുറഞ്ഞ ക്യാഷ് ബുക്കിലാണ്. നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്? കൂടിയ പാസ്ബുക്കിലേക്ക്. 8 നിന്ന് 10 പോകണം, അല്ലെ 5 നിന്ന് 7 പോകണം. എന്ത് ചെയ്യണം? കൂട്ടണം. അപ്പൊ നമ്മൾ എഴുതും ആഡ്. ആയിട്ട് നമുക്ക് അതേപടി നമുക്ക് എഴുതിയാൽ മതി. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ് എത്രയാണ് ഫിഗർ? 5,000 രൂപ. ഇനി അടുത്തത് നമുക്ക് നോക്കാം. ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് കളക്റ്റഡ്. ചെക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തു, ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് 2,000 രൂപയുടെ ചെക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തു. ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിച്ചു? ക്യാഷ് ബുക്ക് ബാലൻസ് കൂടി. ക്യാഷ് ബുക്ക് ബാലൻസ് കൂടി നിൽക്കുകയാണെങ്കിൽ പാസ്ബുക്ക് ബാലൻസ് കുറഞ്ഞു. നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ അസ്യൂം ചെയ്യേണ്ടത്. നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത്? കൂടി നിൽക്കുന്ന ക്യാഷ് ബുക്കില്. കൂടി നിൽക്കുന്ന ക്യാഷ് ബുക്കിൽ നിന്നും കുറഞ്ഞ പാസ്ബുക്കിലേക്ക് പോകണം. നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പൊ രണ്ടാമത്തെ ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് കളക്റ്റഡ് ബൈ ദ ബാങ്ക് നമ്മുടെ എക്സാമ്പിൾ 2,000 രൂപയാണ്. ഈ 2,000 രൂപ നമ്മൾ കുറയ്ക്കാനുള്ള ഐറ്റമാണ്. മൂന്നാമത്തെ ഐറ്റം ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ബൈ ദ ബാങ്ക് 1,000 രൂപ. ഇൻട്രസ്റ്റ് നമുക്ക് വേണ്ടി ബാങ്ക് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് കളക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യുന്നു? പാസ്ബുക്ക് ബാലൻസ് കൂടി. കൂടിയ പാസ്ബുക്ക് ആണെങ്കിൽ നമ്മൾ തുടങ്ങിയിരിക്കുന്ന എവിടെയാണ്? ചേർത്ത് പറയണം, കുറഞ്ഞ ക്യാഷ് ബുക്ക്. കുറഞ്ഞ ക്യാഷ് ബുക്കിൽ നിന്നും കൂടിയ പാസ്ബുക്കിലേക്ക് പോകണം. അപ്പൊ എന്ത് ചെയ്യണം? കൂട്ടണം. അപ്പം നമ്മളിവിടെ എഴുതണം ചെക്ക് ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ബൈ ദ ബാങ്ക് നമ്മുടെ എക്സാമ്പിളിൽ 1,000 രൂപ നമ്മൾ കൂടുതൽ. ഇനി അടുത്തത് നോക്കാം നമുക്ക് ബാങ്ക് ചാർജസ് ഡെബിറ്റഡ്. ബാങ്ക് നമുക്ക് ഇത് സേവനങ്ങൾക്ക് പകരമായി ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം വലിച്ചു. ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിച്ചു? പാസ്ബുക്ക് ബാലൻസ് കുറഞ്ഞു. നമ്മൾ എവിടെയാണ് തുടങ്ങിയത്? നമ്മൾ തുടങ്ങിയിരിക്കുന്നത് പാസ്ബുക്ക് ബാലൻസ് കുറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തുടങ്ങിയിരിക്കുന്നത് കൂടി നിൽക്കുന്ന ക്യാഷ് ബുക്കിലാണ്. കൂടി നിൽക്കുന്ന ക്യാഷ് ബുക്കിൽ നിന്നും കുറഞ്ഞ പാസ്ബുക്കിലേക്ക് പോകണം. അപ്പൊ എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഏതാണ്? ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് 100 രൂപ. ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് 100 രൂപ. ഇനി അടുത്ത് വരാൻ ചാൻസ് ഉള്ളത് ഡയറക്റ്റ് പേയ്മെന്റ് ബൈ എ കസ്റ്റമർ. ഒരു കസ്റ്റമർ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ പണം അടച്ചു. ഡയറക്റ്റ് ആയിട്ട് ബാങ്ക് അക്കൗണ്ടിൽ പണം അടയ്ക്കുമ്പോൾ ക്യാഷ് അറിയുന്നുണ്ടോ? ഇല്ല. ബാങ്ക് അക്കൗണ്ടിൽ പണം വന്നു, ബാങ്ക് അക്കൗണ്ട് ബാലൻസ് കൂടി. പാസ്ബുക്ക് ബാലൻസ് കൂടി നിൽക്കുകയാണെങ്കിൽ ക്യാഷ് ബുക്ക് ബാലൻസ് കുറഞ്ഞു നിൽക്കുകയാണ്. കുറഞ്ഞ ക്യാഷ് ബുക്കിൽ നിന്നും കൂടിയ പാസ്ബുക്കിലേക്ക് പോകണം. നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടണം. സേ 5,000 രൂപ ആണെങ്കിൽ സപ്പോസ് ചെയ്യുക 5,000 രൂപ നമ്മളിവിടെ കൂട്ടും. ഡയറക്റ്റ് പേയ്മെന്റ് ബൈ എ കസ്റ്റമർ. ഇതുപോലെ ഓരോ ഐറ്റംസും അസ്യൂം ചെയ്ത് കൂട്ടും. എവിടെയാണെങ്കിൽ 11,000
അതിനെല്ലാം കൂട്ടി കഴിയുമ്പോൾ 61,000 2,100 ഇതിൻ്റെ ടോട്ടൽ ഇവിടെ വരുന്നുണ്ട്. 2,100 നമുക്കിവിടെ കുറയ്ക്കണം. 2,100 നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. ഇങ്ങനെയാണ് ഫിഗേഴ്സ് തമ്മിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഇതിനകത്ത് ഒരു ടിപ്പ് കൂടെ ഞാൻ പറയാം. സാധാരണ ക്വസ്റ്റ്യൻസ് അതൊക്കെ കാണും. ഔട്ട് ഓഫ് ദി ചെക്ക് ഇഷ്യൂഡ് 10,000 ₹8,000 ചെക്ക് ഈസ് എൻകാഷ്ഡ്. 10,000 രൂപയുടെ ചെക്ക് ഇഷ്യൂ ചെയ്തതിനകത്ത് 8,000 രൂപയുടെ ചെക്ക് എൻകാഷ് ചെയ്തു. 10,000 ഇഷ്യൂ ചെയ്തു, 8,000 എൻകാഷ് ചെയ്തു. അപ്പൊ എത്ര എൻകാഷ് ചെയ്തിട്ടില്ല? വ്യത്യാസം 2,000 ഉള്ളൂ. ആ വ്യത്യാസം നമ്മൾ എടുക്കണം. മാത്രം എടുത്താൽ മതി. 10,000 എടുക്കാൻ പാടില്ല, 8,000 എടുക്കാൻ പാടില്ല. 10,000 രൂപയുടെ ചെക്ക് ഇഷ്യൂ ചെയ്തു, 8,000 രൂപയുടെ എൻകാഷ് ചെയ്തു പോയി, 2,000 രൂപയുടെ എൻകാഷ് ചെയ്തില്ല. ഡിഫറൻസ് ഡിസ്ക്രിപ്പൻസി എത്ര രൂപയേ ഉള്ളൂ? വ്യത്യാസം 2,000 ഉള്ളൂ. അപ്പം ഇനി ഇതുപോലെ ഓരോ ചെക്ക് നമുക്ക് വേണ്ടി കളക്ട് ചെയ്യുമ്പോഴൊക്കെ ഇതുപോലെ വേണേൽ പറയാം, അല്ലെങ്കിൽ ചെക്ക് ഇഷ്യൂ ചെയ്തപ്പോഴും നമ്മൾ പറയാം, ചെക്ക് 31 മാർച്ച് വരെ 100,000 രൂപയുടെ ഇഷ്യൂ ചെയ്തു. അതിൽ ഒരു ചെക്ക് 10,000 രൂപയുള്ള ഒരു ചെക്ക് April 10th വന്നത്. പ്രോബ്ലത്തിൽ പറഞ്ഞേക്കുന്നത് അങ്ങനെ ആയിരിക്കും. നമ്മൾ 31 മാർച്ച് വെച്ച് അക്കൗണ്ട് ചെയ്യുന്നത്. അപ്പം 10,000 രൂപയുടെ ചെക്ക് April 10th എൻകാഷ് ചെയ്തു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ബാക്കിയെല്ലാം March 31 എൻകാഷ് ചെയ്ത് പോയിന്നല്ലേ. അപ്പൊ ആ 10,000 രൂപയുടെ മാത്രമാണ് വ്യത്യാസം ഉള്ളത്. ഈ 10,000 രൂപയുടെ വ്യത്യാസം മാത്രം നമ്മൾ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പരിഗണിച്ചാൽ മതി. ഇത്രയും കൂടി ആയി കഴിയുമ്പോൾ ചുമ്മാ കണ്ണടച്ച് നമുക്ക് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ഒരിക്കൽ കൂടെ വീണ്ടും വീണ്ടും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുമ്പോൾ വളരെ സിമ്പിളാണ്. ഒന്നും കാണാതെ പഠിക്കേണ്ട, പകരം ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. കൂടുതൽ വീണ്ടും വീണ്ടും ഒന്ന് ആവർത്തിച്ച് മനസ്സിലേക്ക് മാത്രം മനനം ചെയ്യുക, ഓട്ടോമാറ്റിക്കായിട്ട് പ്രോബ്ലം ചെയ്യാവും. അല്ലാതെ അക്കൗണ്ടൻസിയുടെ എല്ലാ പ്രോബ്ലവും കാണാതെ പഠിക്കുകയല്ല ചെയ്യേണ്ടത്. മനസ്സിലൂടെ ഒരു മൈൻഡ് മാപ്പിംഗ് മാത്രം നടത്തുക. മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. Oh, 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 oh